വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്ന ഹോട്ടൽ ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് പൂട്ടിച്ചു. പിലാത്ര കെഎസ്ടിപി റോഡിൽ പ്രവർത്തിക്കുന്ന കുംബാരീസ് ഹോട്ടലാണ് അധികൃതർ പൂട്ടിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വൃത്തിഹീനമായ രീതിയിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിലാത്ര കെഎസ്ടിപി റോഡിൽ പ്രവർത്തിക്കുന്ന കുംബാരീസ് ഹോട്ടലിലാണ് വൃത്തിഹീനമായ രീതിയിൽ കോഴിയിറച്ചി സൂക്ഷിച്ചത്. ഇത് കോളേജ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ഇവിടെയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സി വി ജിതിൻ രാജ്, കെ റമീസ് എന്നിവർ ദൃശ്യങ്ങൾ പകർത്തി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. തുടർന്ന് അധികൃതർ ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും ഹോട്ടലിലെത്തി പരിശോധന നടത്തി. വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 24-ാം തീയതി ഓഗസ്റ്റ് 24-ന് വൃത്തിഹീനമായ പരിസരത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു നോട്ടീസ് കൊടുക്കുകയും ഒരാഴ്ചക്കാലം അടച്ചിട്ട് ഈ 1-ാം തീയതി വീണ്ടും തുറന്ന് പ്രവർത്തിച്ച സ്ഥാപനമാണ് വീണ്ടും ഇതേ നിലയിൽ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയും കൂടി അറിഞ്ഞ് അവരുടെയും നേതൃത്വത്തിലുള്ള നല്ല നിയമ നടപടികൾ സ്വീകരിക്കുകയും സ്ഥാപനം ഇനിയൊരു അറിയിപ്പുണ്ടാവുന്ന വീണ്ടും അടച്ചിടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസവും വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചതിനാൽ ഈ ഹോട്ടൽ ആരോഗ്യവകുപ്പ് അധികൃതർ അടപ്പിച്ചിരുന്നു. ഈ മാസമാണ് ഹോട്ടൽ വീണ്ടും തുറന്നത്. ചെറുതാഴം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി അംബുജാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബാലകൃഷ്ണൻ, ജെ എച്ച് ഐ പി വി ഉമേഷ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ കെ ഷൈജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.